ഹലോ ഫ്രണ്ട്സ്, പി എസ് സി ഹെൽപ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാമൻ. എൽ ജി എസ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള മുൻവർഷ ചോദ്യ പേപ്പറിലൂടെയുള്ള 18-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളെല്ലാം കാണുക, തുടർച്ചയായിട്ട് തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ ഫോളോ ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് എങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എങ്കിൽ നമ്മൾക്ക് തുടങ്ങാം. ഏത് വ്യക്തിയുടെ സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത്? ഹെൻറി ഡേവിഡ് തോറോ. ഏത് വ്യക്തിയുടെ സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത്? ഹെൻറി ഡേവിഡ് തോറോ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ജോഗ് വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ ഗർസോപ്പ വെള്ളച്ചാട്ടം. ഗർസോപ്പ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ശരാവതി നദി, കർണാടക. കർണാടകയിലുള്ള ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം, അതായത് ഗർസോപ്പ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമെത്തുകയും അവസാനം പോവുകയും ചെയ്ത യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആദ്യമെത്തുകയും അവസാനം പോവുകയും ചെയ്ത യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ആഷസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ആഷസ് കപ്പ് ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റുമായിട്ടാണ്. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരമാണ് ആഷസ് കപ്പ്. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരമാണ് ആഷസ് കപ്പ്. ഓക്കെ. പാർലമെൻറ്റിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ആദ്യ കേരളീയൻ ആരാണ്? സി എം സ്റ്റീഫൻ. പാർലമെൻറ്റിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ആദ്യ കേരളീയനാണ് സി എം സ്റ്റീഫൻ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി ആരാണ്? സി ബാലകൃഷ്ണൻ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. കിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ ഏതാണ്? ആഗാഗൻ കൊട്ടാരം. കിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിലാണ് ആഗാഗൻ കൊട്ടാരം. ഏത് നേതാവിൻ്റെ മരണശേഷമാണ് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അനുഷേധ്യ നേതാവായി ഉയർന്നത്? ബാലഗംഗാധര തിലകൻ്റെ മരണത്തിന് ശേഷം. ഏത് നേതാവിൻ്റെ മരണശേഷമാണ് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അനുഷേധ്യ നേതാവായി ഉയർന്നത്? ബാലഗംഗാധര തിലകൻ്റെ മരണശേഷം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 22-നാണ്. ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22-ആണ്. തീപ്പെട്ടി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധത്തിന് കാരണമായ വാതകം ഏതാണ്? സൾഫർ ഡൈ ഓക്സൈഡ്. തീപ്പെട്ടി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധത്തിന് കാരണമായ വാതകം ഏതാണ്? സൾഫർ ഡൈ ഓക്സൈഡ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബെല്ലം. സക്കീർ ഹുസൈൻ ഏതു സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തബല. സക്കീർ ഹുസൈൻ ഏതു സംഗീത ഉപകരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തബല. ഹരിജൻ ആരുടെ പത്രമാണ്? ഗാന്ധിജിയുടെ. ഹരിജൻ ആരുടെ പത്രമാണ്? ഗാന്ധിജിയുടെ പത്രമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫിയുടെ ആസ്ഥാനം? പനാജി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫിയുടെ ആസ്ഥാനമാണ് പനാജി. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരെന്താണ്? ഗണപതി വട്ടം. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരാണ് ഗണപതി വട്ടം. ഒരു ടൺ എത്ര കിലോഗ്രാമാണ്? 1000 കിലോഗ്രാം.
ഒരു ടൺ എത്ര കിലോഗ്രാമാണ്? 1000 കിലോഗ്രാം. നീളത്തിൻ്റെ അംഗീകൃത എസ് ഐ യൂണിറ്റ് ഏതാണ്? മീറ്റർ. നീളത്തിൻ്റെ അംഗീകൃത എസ് ഐ യൂണിറ്റാണ് മീറ്റർ. ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില. ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിൻ്റെ ആസ്ഥാനമാണ് മനില. കിസാൻഘട്ട് ആരുടെ സമാധി സ്ഥലമാണ്? ചരൺ സിംഗിൻ്റെ. കിസാൻഘട്ട് ആരുടെ സമാധി സ്ഥലമാണ്? ചരൺ സിംഗിൻ്റെ സമാധി സ്ഥലമാണ്. പാലരുവി വെള്ളച്ചാട്ടം ഏതു ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? തിരൂർ മലപ്പുറം. എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? തിരൂർ മലപ്പുറം. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. രാഷ്ട്രപതി നിവാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഷിംല. രാഷ്ട്രപതി നിവാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഷിംല. രാഷ്ട്രപതി നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ്. രാഷ്ട്രപതി നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ്. രാഷ്ട്രപതി ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി. രാഷ്ട്രപതി ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷമാണ് 1917. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂർ മലപ്പുറം. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂർ മലപ്പുറം. കാഡ്മിയം വിഷവാതം മൂലമുണ്ടാകുന്ന രോഗം അറിയപ്പെടുന്നത്? ഇത്തായ് ഇത്തായ്. കാഡ്മിയം വിഷബാധ മൂലമുണ്ടാകുന്ന രോഗം അറിയപ്പെടുന്നത് ഇത്തായ് ഇത്തായ് എന്ന രോഗമാണ്. ഡൈനാമിറ്റ്, അതായത് ഡൈനാമിറ്റ് എന്ന സ്ഫോടക വസ്തു കണ്ടുപിടിച്ചത് ആരാണ്? ആൽഫ്രഡ് നോബൽ. ഡൈനാമിറ്റ് എന്ന സ്ഫോടക വസ്തു കണ്ടുപിടിച്ചത് ആരാണ്? ആൽഫ്രഡ് നോബൽ. ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? വാജ്പേയി. ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വാജ്പേയി. മുത്തശ്ശി ആരുടെ കൃതിയാണ്? ബാലാമണിയമ്മ. മുത്തശ്ശി എന്ന കൃതി ആരുടേതാണ്? ബാലാമണിയമ്മ. പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത ആൾ ആരാണ്? കെ കെ നായർ. പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത ആളാണ് കെ കെ നായർ, അതായത് കെ കരുണാകരൻ നായർ. വിംസി എന്നറിയപ്പെട്ട പത്രപ്രവർത്തകൻ്റെ യഥാർത്ഥ പേരെന്താണ്? വി എം ബാലചന്ദ്രൻ. വിംസി എന്നറിയപ്പെട്ട പത്രപ്രവർത്തകൻ്റെ യഥാർത്ഥ പേരാണ് വി എം ബാലചന്ദ്രൻ. 1921 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? ഒറ്റപ്പാലം. 1921 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലമാണ് ഒറ്റപ്പാലം. സലീം അലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജമ്മുകാശ്മീർ. സലീം അലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ജമ്മുകാശ്മീർ. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? 42-ാം ഭേദഗതിയിലൂടെ. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? 42-ാം ഭേദഗതിയിലൂടെ. 1-ാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാണ്? വിഷ്ണു ഭട്ട് ഗോഡ്സെ. 1-ാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാത്സ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ്. മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനകത്ത് ദഹനത്തിനെ സഹായിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനകത്ത് ദഹനത്തെ സഹായിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ് പ്രഭു.
ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. എ ബി ഒ രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കോൾലാൻസ്റ്റൈനർ. എ ബി ഒ എന്ന രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കോൾലാൻസ്റ്റൈനർ. ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത് എന്ന് മുതലാണ്? 2013 ജൂലൈ 15 മുതൽ. ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത് എന്ന് മുതലാണ്? 2013 ജൂലൈ 15 മുതൽ. എൻ മഗജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻഡോസൾഫാൻ ദുരന്തം. എൻ മഗജെ എന്ന കൃതി ഏത് വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എൻഡോസൾഫാൻ ദുരന്തം. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിലാണ്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിലാണ്. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമിയുടെ, അതായത് ഭൂമധ്യരേഖയിലാണ്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിലും ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖയിലുമാണ്. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഉദയം പേരൂർ സുന്നഹദോസ് എന്ന പ്രസിദ്ധമായ ക്രിസ്തുമത സമ്മേളനം നടന്ന വർഷം? 1599. ഉദയം പേരൂർ സുന്നഹദോസ് എന്ന പ്രസിദ്ധമായ ക്രിസ്തുമത സമ്മേളനം നടന്ന വർഷമാണ് 1599. നർമ്മദ താപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം ഏതാണ്? അറബിക്കടൽ. നർമ്മദ താപ്തി എന്നീ നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രമാണ് അറബിക്കടൽ. ISRO ആസ്ഥാന മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അന്തരീക്ഷ ഭവൻ. ISRO ആസ്ഥാന മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അന്തരീക്ഷ ഭവൻ എന്നാണ്. വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷം? 2000. വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷമാണ് 2000. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന മലയാള കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ഗതാഗത മാർഗങ്ങളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞത് ഏതാണ്? ജലഗതാഗതം. ഗതാഗത മാർഗങ്ങളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗതമാണ് ജലഗതാഗതം. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഖിലാഫത്ത് സമര പ്രചരണം. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഖിലാഫത്ത് സമര പ്രചരണം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1985. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷമാണ് 1985. ഭരണഘടന നിലവിൽ വന്ന ശേഷം ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്തായിരുന്നു? പഞ്ചാബിലായിരുന്നു. ഭരണഘടന നിലവിൽ വന്ന ശേഷം ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്തായിരുന്നു? പഞ്ചാബിൽ. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോസഫ് പ്രീസ്ലി. ഉദയഗിരി ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഉദയഗിരി ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ന്യൂസിലാൻഡിൻ്റെ ദേശീയ പക്ഷി ഏതാണ്? കിവി. ന്യൂസിലാൻഡിൻ്റെ ദേശീയ പക്ഷിയാണ് കിവി. മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ വെച്ചാണ്? കോഴിക്കോട്. മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ വെച്ചാണ്? കോഴിക്കോട് വെച്ചാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയുടെ അടിസ്ഥാനത്തിലാണ്? 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശ രേഖയുടെ അടിസ്ഥാനത്തിൽ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയുടെ അടിസ്ഥാനത്തിലാണ്? 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശ രേഖയുടെ അടിസ്ഥാനത്തിൽ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ നദി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ നദി. ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? ആവാസ വ്യവസ്ഥ.
ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ആവാസ വ്യവസ്ഥ. ശബ്ദത്തെ വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? മൈക്രോഫോൺ. ശബ്ദത്തെ വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് വർഷമായിരുന്നു? 1975. ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് വർഷമായിരുന്നു? 1975. പാർലമെൻറ്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് രാജ്യത്തെ പാർലമെൻറ്റിനെയാണ്? ബ്രിട്ടൻ പാർലമെൻറ്റിനെ. പാർലമെൻറ്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് രാജ്യത്തെ പാർലമെൻറ്റിനെയാണ്? ബ്രിട്ടൻ എന്ന രാജ്യത്തിൻ്റെ പാർലമെൻറ്റിനെ. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏക അലോഹ മൂലകം ഏതാണ്? ബ്രോമിൻ. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏക അലോഹ മൂലകമാണ് ബ്രോമിൻ. ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. കാപെക്സ് എന്ന സഹകരണ സ്ഥാപനം ഏതുമായി ബന്ധപ്പെട്ടതാണ്? കശുവണ്ടി. കാപെക്സ് എന്ന സഹകരണ സ്ഥാപനം ഏതുമായി ബന്ധപ്പെട്ടതാണ്? കശുവണ്ടി. വേലുത്തമ്പി ദളവ കുണ്ട്ര വിളംബരം നടത്തിയ വർഷം? 1809 ജനുവരി 11. വേലുത്തമ്പി ദളവ കുണ്ട്ര വിളംബരം നടത്തിയ വർഷമാണ് 1809 ജനുവരി 11. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം ഏതാണ്? പെരിങ്ങളം. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം ഏതാണ്? പെരിങ്ങളം. കാറൽ മാക്സിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ജർമ്മനി. കാറൽ മാക്സിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ജർമ്മനിയിലാണ്. ഖയാൽ ഏതു സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? രാജസ്ഥാൻ. ഖയാൽ ഏതു സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? രാജസ്ഥാൻ. ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഭാരതത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ച കേരളീയൻ ആരാണ്? TN ശേഷൻ. ഭാരതത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ച കേരളീയനാണ് TN ശേഷൻ. റുപ്പിയ എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായി നാണയമിറക്കിയ ഭരണാധികാരി ആരാണ്? സേർ ഷാ സൂരി. റുപ്പിയ എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായി നാണയം ഇറക്കിയ ഭരണാധികാരിയാണ് സേർ ഷാ സൂരി. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? 1951. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷമാണ് 1951. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വനിത? ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വനിതയാണ് ഇന്ദിരാഗാന്ധി. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാൻ അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? 61-ാം വകുപ്പ്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് 61-ാമത്തെ ആർട്ടിക്കിൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? മാജുലി ദ്വീപ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി ദ്വീപ്. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റുകൾ ഏവ? ബിലിറൂബിൻ, ബിലിവെർഡിൻ. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റുകളാണ് ബിലിറൂബിനും ബിലിവെർഡിനും. പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് ആരാണ്? ശുശ്രുതൻ. പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവാണ് ശുശ്രുതൻ. ഗ്രീക്ക് റോമൻ നാവികനായ ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്ന വർഷം ഏതാണ്? AD 45. ഗ്രീക്ക് റോമൻ നാവികനായ ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്ന വർഷമാണ് AD 45. പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലുള്ള 1-ാം തറയുദ്ധം നടന്ന വർഷം? 1191. പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലുള്ള 1-ാം തറയുദ്ധം നടന്ന വർഷമാണ് 1191.
പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലുള്ള രണ്ടാം തറൈൻ യുദ്ധം നടന്ന വർഷം 1192. പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലുള്ള രണ്ടാം തറൈൻ യുദ്ധം നടന്ന വർഷമാണ് 1192. പെൺ ശിശുഹത്യ പിന്തുടരുന്ന ഒരു സമൂഹത്തിൻ്റെ പേരെന്താണ്? കള്ളാർ. പെൺ ശിശുഹത്യ പിന്തുടരുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണ് കള്ളാർ. മൂന്നാർ സുഖവാസ കേന്ദ്രത്തിന് അടുത്തുള്ള അണക്കെട്ട് മാട്ടുപ്പെട്ടി അണക്കെട്ട്. മൂന്നാർ സുഖവാസ കേന്ദ്രത്തിന് അടുത്തുള്ള അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി അണക്കെട്ട്. ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി അന്ത്യോദയ അന്നയോജന. ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന. സിന്ധുരക്ഷക് അന്തർവാഹിനി, സുഖോയ് യുദ്ധവിമാനം എന്നിവയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. സിന്ധുരക്ഷക് അന്തർവാഹിനി, സുഖോയ് യുദ്ധവിമാനം എന്നിവയിൽ സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡേവിസ് കപ്പ് ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ടെന്നീസ് അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഡേവിസ് കപ്പ് ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. സത്യാർത്ഥ പ്രകാശം എന്ന കൃതി രചിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സത്യാർത്ഥ പ്രകാശം എന്ന കൃതി രചിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയിൽ നികുതി നിയമം നിലവിൽ വന്ന വർഷം 1962 ഏപ്രിൽ 1. ഇന്ത്യയിൽ നികുതി നിയമം നിലവിൽ വന്ന വർഷമാണ് 1962 ഏപ്രിൽ 1. ഇന്ത്യൻ ആറ്റം ബോംബിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ രാജാരാമണ്ണ. ഇന്ത്യൻ ആറ്റം ബോംബിൻ്റെ പിതാവാണ് ഡോക്ടർ രാജാരാമണ്ണ. ആഫ്രിക്കയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന രാജ്യം? ബറുണ്ടി. ആഫ്രിക്കയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ബറുണ്ടി. ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷഹനായ്. ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷഹനായ്. കേക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്ന് വിശേഷണമുള്ള നഗരം? ഷില്ലോങ്. കേക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്ന് വിശേഷണമുള്ള നഗരമാണ് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്. കേരളത്തിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ജില്ല? പാലക്കാട്. കേരളത്തിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. ആനക്കൂടിന് പ്രശസ്തമായ കേരളത്തിലെ സ്ഥലം? കോന്നി. ആനക്കൂടിന് പ്രശസ്തമായ കേരളത്തിലെ സ്ഥലമാണ് കോന്നി. നവസാരത്തിൻ്റെ രാസനാമം? അമോണിയം ക്ലോറൈഡ്. നവസാരത്തിൻ്റെ രാസനാമമാണ് അമോണിയം ക്ലോറൈഡ്. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂജപ്പുര, തിരുവനന്തപുരം. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂജപ്പുര, തിരുവനന്തപുരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമം ഏതാണ്? പഞ്ചായത്തി രാജ് നിയമം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമമാണ് പഞ്ചായത്തി രാജ് നിയമം. കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. കടലിൻ്റെ നീലനിറത്തെക്കുറിച്ച് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമൻ. കടലിൻ്റെ നീലനിറത്തെക്കുറിച്ച് വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് CV രാമൻ. 1825 ആരാണ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ്. 1825 ആരാണ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ്. അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റ്? റിച്ചാർഡ് നിക്സൺ. അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റാണ് റിച്ചാർഡ് നിക്സൺ. ഞള്ളാനി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏലം. ഞള്ളാനി ഏത് വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏലം. സീരിയസ് മെൻ എന്ന പ്രശസ്ത നോവലിൻ്റെ കർത്താവ് ആരാണ്? മനു ജോസഫ്. സീരിയസ് മെൻ എന്ന പ്രശസ്ത നോവലിൻ്റെ കർത്താവാണ് മനു ജോസഫ്. ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ്?
സ്വഭാവ ക്രമീകരണത്തിന്. ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ്? സ്വഭാവ ക്രമീകരണത്തിന്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.